بسم الله عظيم القدرة والسان سديد البطس والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم الحمد لله والصلاة والسلام على أشرف خلق الله سيدنا محمد وآله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبشر الذين آمنوا أن لهم قدم صدق عند ربهم قال الكافرون إن هذا لساحر مبين صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم اتبعوا العلماء فإنهم سرج الدنيا ومصابيح الآخرة ബഹുമാനമുള്ള സാദാത്തുക്കളെ, ഉലമാക്കളെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം സാഹിബ് അടക്കം മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ഇവിടെ നിലനിർത്താൻ ഖിയാമത്ത് നാൾ വരെ ആളുകളെ നിശ്ചയിക്കും. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹ് വല്ലാഹു മുതിമ്മു നൂരിഹി. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ വെളിച്ചമാകുന്ന ദീന്, പ്രകാശം, ഇതിനെ ഊതിക്കെടുത്തിക്കളയാൻ ശത്രുക്കൾ ഉദ്ദേശിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ വല്ലാഹു മുതിമ്മു നൂരി, അല്ലാഹു അവന്റെ പ്രകാശം ഇവിടെ എത്തിക്കുക തന്നെ ചെയ്യും, അത് നിലനിർത്തുക തന്നെ ചെയ്യും. അതിനാർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ അല്ലാഹുവിന്റെ നൂറായ ഇൽമ്, അല്ലാഹുവിന്റെ നൂറായ ഇൽമ്, ഇൽമ് ഇവിടെ നിലനിൽക്കുവാൻ ഹയാത്തുള്ളവരും വഫാത്തായവരും രണ്ട് വിഭാഗം ആളുകളെ കൊണ്ടും അല്ലാഹു തആല പ്രവർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മശായിഖ് അശ്ശൈഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ, ബഹുമാനപ്പെട്ടവർ ഇവിടെ ആത്മീയമായി ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരിയാണ്. അതിനാർക്കും സംശയം വേണ്ട. സംശയിച്ചാൽ അവൻ പരാജയപ്പെട്ടു പോകും. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി അവർ
ഒന്നാം നമ്പർ ഭരണാധികാരി. എന്തിനെയാണ് ഭരിക്കുന്നത്? ആത്മാവിനെ. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ ഭരിക്കുകയും ഈ ആത്മാവിൽ മഹബത്തും ഈമാനും ഇട്ടുതരികയും ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യുന്ന മഹൽ വ്യക്തിയാണ്. അതെന്തുകൊണ്ടാണ് ലഭിച്ചിട്ടുള്ളത്? നമ്മളിതെല്ലാം ഒന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ സംഗതി ലഭിച്ചിട്ടുള്ളത്? അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്. സഹാബികളെ കൂട്ടത്തിൽ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരുടെ ഈമാൻ തുലാശിന്റെ ഒരു തട്ടിൽ വെക്കുകയും ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും ഈമാൻ തുലാശിന്റെ മറ്റേ തട്ടിൽ വെക്കുകയും ചെയ്താൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഘനം തൂങ്ങും. എപ്പോൾ? അമ്മാമൻ തഖുലത്ത് മവാദീനുഹു ഫഹുവ ഫീ ഈസത്തിർ റാളിയ വഅമ്മാമൻ ഖഫത്ത് മവാദീനുഹു ഫഉമ്മുഹു ഹാവിയ. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ആരുടെയെങ്കിലും ഹസനാത്തുകൾ അധികമായി വരുന്നുവെങ്കിൽ അവൻ വിജയിയാണ്, ആരുടെ ഹസനാത്ത് കുറഞ്ഞു പോകുന്നുവോ അവൻ പരാജയപ്പെട്ടവനാണ് എന്ന് ഖുർആനിൽ പഠിപ്പിച്ച ആ തൂക്കം, വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാം, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഒരണുമണി പോലും വ്യത്യാസപ്പെടുത്താത്ത കൃത്യമായ അമലുകളെ തൂക്കുന്ന തുലാഷ് നാം ഖിയാമത്ത് നാളിൽ നിശ്ചയിക്കുമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ എന്റെയും നിങ്ങളുടെയും സർവ്വജനങ്ങളുടെയും അമലുകൾ തൂക്കപ്പെടുന്ന സമയം ബഹുമാനപ്പെട്ട സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ അമ്പിയാക്കളെ കഴിച്ചാൽ മറ്റുള്ള എല്ലാവരുടെയും ഈമാനിനേക്കാൾ ഘനം തൂങ്ങുമെന്ന് പറയുമ്പോൾ തന്റെ ജീവിതത്തിൽ എത്രയോ കോടാനകോടി നിസ്കാരം നിസ്കരിച്ചു എന്നല്ല അതിന്റെ അർത്ഥം, ഹജ്ജ് ചെയ്തു എന്നല്ല അതിന്റെ അർത്ഥം. അത് സാധ്യമല്ലല്ലോ. പിന്നെ എന്താണ് ഇന്നമാ ഹുവ ബിശൈഇൻ വുഖിറ ഫീ ഖൽബിഹി മിൻ മഹബ്ബത്തിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെക്കുക എന്ന ആ മഹബ്ബത്ത് മറ്റെല്ലാവരുടെയും കൽബിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടായിപ്പോയി. അതുകൊണ്ടാണ് ആ സ്ഥാനം ലഭിച്ചത്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ആർക്ക് അധികമുണ്ടോ അവർക്ക് കൂടുതൽ സ്ഥാനമുണ്ട്. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി അവരുകളെ നാം പരിശോധിച്ചാൽ, നമുക്ക് പരിശോധിക്കാൻ കഴിവില്ല എന്നാലും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ മഹബ്ബത്ത് വെക്കുന്ന ആളായിരുന്നു. അതിനെന്താണ് തെളിവ്? ഒരുപാട് തെളിവ് ഞാൻ പറയാം, അല്ല ഒരുപാട് തെളിവുണ്ട്, ഒന്ന് മാത്രം ഞാൻ പറയാം. ഒരു മകൻ ഏതെങ്കിലും ഒരു അങ്ങാടിയിൽ ഇരിക്കുകയാണ്, അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പിതാവിനെ നടുറോട്ടിലിട്ടുകൊണ്ട് ഒരാൾ കത്തിയെടുത്ത് കുത്തുന്നു. വേറെ ഒരാൾ വന്ന് കൈകൊണ്ട് അടിക്കുന്നു, മറ്റൊരാൾ വന്ന് ചീത്ത പറയുന്നു.
ഇതെല്ലാം ഈ മകൻ നോക്കിക്കൊണ്ടിരിക്കുക. വാപ്പനെ കത്തിക്കൊണ്ട് കുത്തുന്നതും വടി കൊണ്ട് അടിക്കുന്നതും ചീത്ത പറയുന്നതും എല്ലാം മകൻ ഇങ്ങനെ കാൽമക്കാലും വെച്ചിട്ട് വീഴക്കൊലയിൽ ഇരുന്നിട്ട് നോക്കുക. അവസാനം വാപ്പനെടുത്ത് ഒലിക്കുന്ന ചോരയോടുകൂടി ആസ്പത്രി കൊണ്ടുപോയാക്കി. കേട്ടോ, വൈകുന്നേരം ആയപ്പോ ഒരു പൊതു സമ്മേളനം. ഈ സമ്മേളനത്തിൽ സ്വാഗതം പറയുന്നത് ഈ വാപ്പന്റെ മോനാണ്. ആർക്കാണ് സ്വാഗതം പറയുന്നത്? നേരത്തെ ഉച്ച സമയത്ത് വാപ്പനെ കുത്തിയ ആളും വാപ്പയെ അടിച്ചവനും വാപ്പയെ ചീത്ത പറഞ്ഞവനും ആയ ആളുകൾക്ക് ഇയാൾ ഇങ്ങനെ സ്റ്റേജ് വന്ന് സ്വാഗതം പറയാം. അപ്പൊ ഒരാള് വന്നിട്ട് ചോദിച്ചു, അതല്ല സുഹൃത്ത്, നിന്നെ വാപ്പനെ കുത്തി ചോര ഒലിപ്പിച്ച, നിന്നെ വാപ്പനെ ചീത്ത പറഞ്ഞ അടിച്ച ആളുകളെയാണോ നീ സ്വാഗതം പറയുന്നത്? ഓ, എന്റെ വാപ്പനോട് എനിക്ക് ഭയങ്കര പ്രിയമാണ്, അതിനൊരു കുറവുമില്ല. പക്ഷേ ഇവർ ഇവിടെ സമുദായത്തിന് വേണ്ടി വല്ലാതെ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് എനിക്കിവരോടാണ് വാപ്പനേക്കാൾ കൂടുതൽ. വാപ്പനോട് എനിക്ക് പ്രിയത്തിന് കുറവൊന്നുമില്ല, വാപ്പ മരിച്ചില്ല. എന്തൊരു ഉദാഹരണമാണിത്! സ്വന്തം പിതാവിനോട് പ്രിയം ഉള്ള ഒരു മകനാണെങ്കിൽ ആ പിതാവിനെ അടിക്കുകയും കുത്തി ഈ ചോര ഒലിപ്പിക്കുകയും ചെയ്യുമ്പോൾ, ചീത്ത പറയുമ്പോൾ അതിനെ തടുക്കുകയും ആ പറഞ്ഞവരോട് അതിന്റെ പ്രതികാരം ചോദിക്കുകയും ചെയ്യുക, ഇത് മനുഷ്യന്റെ പ്രകൃതിയാണ്. എന്നാൽ ഇവനെന്താണ് പറയുന്നത്? വാപ്പനോട് എനിക്ക് ഭയങ്കര പ്രിയമാണ്, പക്ഷേ ഇവര് ഇവിടുത്തെ സമുദായ സ്നേഹികളാണ്, അതുകൊണ്ട് അവരെ കൈവിടാൻ പറ്റൂല. മാന്യ സഹോദരങ്ങളെ, അതാണ് ഇന്നത്തെ ഉൽപതിഷ്ണുക്കളായ ഈ സലഫി വിഭാഗം, മുജാഹിദ് വിഭാഗം, ജമാഅത്തെ ഇസ്ലാമി കക്ഷികൾ പറയുന്നത്. അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവർ തീർച്ചയായും പറയും, ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുന്നവരാണ്, നബി തങ്ങളോട് ഞങ്ങൾക്ക് പ്രിയമുണ്ട് എന്ന് അവർ പറയും. പക്ഷേ ആ നബി തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന ആളുകളോട് ഇവർക്ക് വെറുപ്പില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീതി ചെയ്തിട്ടില്ലെന്ന് പറയുന്നവരോട് ഇവർക്ക് വെറുപ്പില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നവരോട് ഇവർക്ക് യാതൊരു അതൃപ്തിയുമില്ല. നിങ്ങൾക്കറിയില്ലേ, സലഫികളുടെ നേതാവായി, മുജാഹിദിന്റെ നേതാവായി കേരളത്തിൽ അറിയപ്പെട്ട വലിയ മൗലവിയായിരുന്നു കെ ഉമർ മൗലവി. അദ്ദേഹത്തിന്റെ സെൽ സബീൽ എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതി, രണ്ടാം പുസ്തകം 8 ലക്കം എടുത്തു നോക്കിയാൽ കാണാം. മുഹമ്മദ് നബി എല്ലാ ദിവസവും 100 കുറ്റം ചെയ്യുമായിരുന്നു. ഇവൻ പറയുന്നതാണ്, 100 കുറ്റം ചെയ്യും. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, ഒരാൾ അദ്ദേഹത്തിന്റെ ടവല് ഒരു ഉറുമാലെടുത്തിട്ട് കഴുകി, പിന്നെയും കഴുകി, അങ്ങനെ 100 വട്ടം അതിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിലൊരു ചേറുമില്ല ചളിയുമില്ല എങ്കിൽ ഈ കഴുകുന്ന ആള് ഒരു ഭ്രാന്തനായിട്ടല്ലേ ജനങ്ങൾ കണക്കാക്കുള്ളൂ? അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഇന്നി അസ്തഗ്ഫിറുല്ലാഹ ഫീ കുല്ലി യൗമിൻ മിഅത്ത മറ, ഞാൻ എല്ലാ ദിവസവും 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ എന്ന് പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് എടുത്തു വെച്ച് ഇവൻ പറയുന്നു 100 വട്ടം ദോഷം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പൊറുക്കൽ തേടുന്നത് എന്ന്. മാന്യ മുഅ്മിനീങ്ങളെ, ഇവനും പറയുന്നത് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടം വെക്കുന്നു എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വാപ്പല കുത്തിയ മക്കളുടെ ഉദാഹരണമല്ലേ ഇത്, നിങ്ങൾ ആലോചിച്ചു നോക്കും. എന്നാൽ അങ്ങനെ നാവുകൊണ്ട് ഞാൻ റസൂലുള്ളാഹിനെ പ്രിയം വെക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആയില്ല, നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ 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 ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിച്ചു വരികയും ആ മഹബ്ബത്ത് ഉണ്ടായാൽ അതിന് അനുസരിച്ചുള്ള പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടാവുകയും ചെയ്യണം. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു, ഒരാൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും പ്രിയം വെക്കുന്നുവെങ്കിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ എതിരാളികളായ ബിദ്അത്തുകാരെ അവൻ പ്രിയം വെക്കാൻ പാടില്ല. വലൗകാനു അബാഹും, അത് അവരുടെ വാപ്പമാരായാലും ശരി, ഔ അബ്നാഹും മക്കളായാലും ശരി, കുടുംബമായാലും ശരി, ഭർത്താവായാലും ശരി, ഭാര്യയായാലും ശരി, ആര് തന്നെ ആയാലും ശരി, അള്ളാഹുവിനെയും റസൂലിനെയും പ്രിയം വെക്കുന്നുവെങ്കിൽ ഒരിക്കലും ഇത്തരം ബിദ്അത്തിന്റെ ആളുകളെ പ്രിയം വെക്കുന്നതായി ഒരു മുഅ്മിനെ കാണുകയില്ല. നബിയേ, സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹി അവറുകൾക്ക് എത്രയായിരുന്നു ബിദ്അത്തുകാരോടുള്ള വെറുപ്പ്! ചെറിയ വെറുപ്പല്ല, വലിയ കടുത്ത വെറുപ്പ്, ബിദ്അത്തുകാരോടുള്ള ശക്തമായ വെറുപ്പ്. ആ വെറുപ്പ് കാണിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആ കാരണം കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർക്ക് അത്രയും വലിയ ദറജ അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാനും നിങ്ങളും ബഹുമാനപ്പെട്ട മഹാനവറുകളെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പാതയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. നമ്മൾ ആലിമീങ്ങളെ ചീത്ത പറയാൻ പാടില്ല, ഔലിയാക്കളെ ചീത്ത പറയാൻ പാടില്ല, സ്വാലിഹീങ്ങളെ ചീത്ത പറയാൻ പാടില്ല. സ്വാലിഹീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യൽ നിർബന്ധമല്ലേ? പിന്നെ എങ്ങനെയാണല്ലോ നീ ചീത്ത പറയുന്നത്? അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അത്തഹിയാത്ത് വലി എല്ലാവരും പറയുന്നതാ. അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറഞ്ഞു, ഓ നബിയെ, ബഹുമാനപ്പെട്ട നബിയെ, ഹബീബായ നബിയെ, അങ്ങയുടെ മുമ്പിൽ എന്റെ സലാമിനെ ഞാനിതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എന്റെ സലാം നമുക്കും എല്ലാവർക്കും. അതിന് പുറമെ സ്വാലിഹീങ്ങളായി മുഅ്മിനീങ്ങളായി ലോകത്ത് ആരൊക്കെയുണ്ട്, ഈ ആളുകൾക്ക് മുഴുവനും എന്റെ സലാം എന്ന് പ്രത്യേകമായി ദുആ ചെയ്യല് നിസ്കാരത്തിന്റെ ഫർളല്ലേ മക്കളെ. എന്നിട്ട് പിന്നെ ഈ ആളുകളെ കുറ്റം പറയാനും ചീത്ത പറയാനും നടന്നാൽ നമ്മുടെ ഈമാൻ എവിടെ? ഒരിക്കലും ഈമാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തീർച്ചയായും ആ പാത നമ്മൾ പിൻപറ്റാതെ, അതേസമയത്ത് ബഹുമാനപ്പെട്ട ഔലിയാക്കൾ പഠിപ്പിച്ച പാത പിൻപറ്റുകയും ചീത്ത പറയുന്നവരുടെ പാതയിലേക്ക് ഒരിക്കലും പോകാതെ ഇരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി. ഈ മഹത്തായ സ്ഥാപനം നിങ്ങൾ എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. അൽഹംദുലില്ലാഹ്, ഇന്ന് ബാക്കവി ഉസ്താദ് അവറുകൾക്ക് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് ഒരു ജായിസത്ത് സമ്മാനം നൽകി, കോട്ട് നൽകി ആദരിച്ചു. കാശില്ലാത്ത ഒരു കടലാസിന്റെ ചെക്ക് കൊടുത്തിട്ടു. ഏതായാലും അതിന്റെ അർത്ഥം എന്താണ്? കാശുള്ള കണക്കാക്കുമ്പോൾ തീ കിട്ടിക്കോളൂന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അങ്ങനെയാണ്. അപ്പോ ഈ ആദരവിന് വാക്കവി അർഹനാണ്. എന്തുകൊണ്ട്? ഈ കാണുന്ന സ്ഥാപനം എത്ര പ്രയാസമുണ്ട് നടത്താൻ, അതെല്ലാ പ്രയാസങ്ങളും തരണം ചെയ്ത് കേരളത്തിലും കേരളത്തിന്റെ പുറത്തുമുള്ള ആളുകളെ പോയി കണ്ട് ഓരോ വ്യക്തികളോടും അനുയോജ്യമായ
നല്ല വർത്തമാനം പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം പ്രവർത്തിച്ച് ഇത്ര കുട്ടികൾ പഠിച്ചുകൊണ്ട് പോകുന്നു. എത്ര കുട്ടികൾ ഇവിടെ മതപണ്ഡിതന്മാരാകുന്നു, എത്ര കുട്ടികൾ ഇവിടെ എം ബി എക്കാരും ബി ബി എക്കാരും ബി എക്കാരും മറ്റ് ഉദ്യോഗസ്ഥന്മാരുമാകുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം വളർത്തുകയല്ലേ, ഈ വളർത്തുന്ന മഹൽ വ്യക്തിക്കൊരു ആദരവ് കൊടുത്താൽ അത് തീർച്ചയായും അർഹമായ ആദരവ് തന്നെയാണ്. അള്ളാഹു തആല മുതാലിമീങ്ങൾ വിദ്യാർത്ഥികൾ ചെയ്തിട്ടുള്ള ഈ ആദരവ് സ്വീകരിക്കുമാറാകട്ടെ, അവർക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കട്ടെ. ബാക്കവിക്കും നമുക്കെല്ലാവർക്കും അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സി എം ഇബ്രാഹിം സാഹിബ് 2-3 ദിവസം മുമ്പ് ഇവിടെ കേരളത്തിലുണ്ടായിരുന്നു, എന്നിട്ട് പിന്നെ പോയതാ ബാംഗ്ലൂരിൽ പോയി. ഇപ്പൊ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്ന് ഇപ്പൊ തന്നെ പോകാന്ന് പറഞ്ഞാൽ അത് ചെറിയ പണിയല്ല. എന്നാലും ബഹുമാനപ്പെട്ട ഷെയ്ഖിനായോടുള്ള മഹബത്തും ബന്ധവും സ്ഥാപിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അദ്ദേഹത്തിനും നമുക്കും അള്ളാഹു തആല ഈമാനും തഖ്വയും എല്ലാം ഏറ്റിത്തരട്ടെ, ഇസ്സത്തിന് ഏറ്റിത്തരട്ടെ. റഹ്മാൻ റഹീമായ അള്ളാഹ് ഞങ്ങളുടെ പരിപാടി നീ വിജയിപ്പിച്ചു തരണേ അള്ളാഹ്, നീ എല്ലാം വിജയിപ്പിച്ചു തരണേ അള്ളാഹ്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അള്ളാഹ്. അടുത്തവനെ ഇന്ന് ഒരുപാട് ആളുകൾ രോഗികൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ആളുകളുണ്ട്, പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്. ഇന്ന് ഒരു പുരുഷൻ സുലൈമാൻ ഹാജി, അദ്ദേഹത്തിന്റെ സഹോദരന് ശരീരത്തിൽ നിന്ന് ഒട്ടാകെ രക്തം മാർന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ദ്വാരക്കാർ പറഞ്ഞു, അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ അള്ളാഹ്. അതുപോലെ ഒരു സ്ത്രീ പ്രത്യേകമായി ദ്വാരക്കാൻ അറിയിച്ചിട്ടുണ്ട്, അവർക്ക് നീ ശിഫ കൊടുക്കണേ അള്ളാഹ്. അപ്രകാരം അതുപോലെ എല്ലാവർക്കും നീ ശിഫ നൽകണേ അള്ളാഹ്. ബഹുമാനപ്പെട്ട നടിയനാട് സി ഉസ്താദ് നമ്മളെല്ലാ പരിപാടിക്കും വഫാത്ത് വരെ ഉണ്ടാകുന്ന ആളായിരുന്നല്ലോ, അള്ളാഹു അവരെ ദർജനെ എത്തിക്കൊടുക്കട്ടെ. അവരുടെ ഭാര്യ സുഖമില്ലാതെ ആശുപത്രിയിലാണ്, സി മുഹമ്മദ് ഫസിയുടെ ഉമ്മ, അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കട്ടെ. പറമ്പര് വന്നാല് മഞ്ഞപ്പിത്തം പിടിച്ചിട്ട് അള്ളാഹു കരള് നഷ്ടപ്പെട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നു. നീ സുഖമാക്കി കൊടുക്കണേ അള്ളാഹ്, നീ സുഖമാക്കി കൊടുക്കണേ അള്ളാഹ്. ചെറിയ കുട്ടിയാണ്, നീ സുഖമാക്കി കൊടുക്കണേ അള്ളാഹ്. റഹ്മാൻ റഹീമേ, ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ഇതുപോലുള്ള മഞ്ഞപ്പിത്തം തുടങ്ങി വലിയ വലിയ രോഗങ്ങൾ ഒന്നും ഞങ്ങൾക്ക് നീ നൽകല്ലേ അള്ളാഹ്. ഞങ്ങളെ നീ കാക്കണേ അള്ളാഹ്, ഞങ്ങളെ നീ രക്ഷിക്കണേ അള്ളാഹ്, ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്, ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അള്ളാഹ്. ജിദ്ദയിലെ സി എം സെൻട്രൽ കമ്മിറ്റി 50,000 റുപ്യ സംഭാവന അയച്ചിട്ടുണ്ട്, അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അതുപോലെ റിയാദിലും ദുബൈയിലും അബുദാബിയിലും കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ തുടങ്ങിയ എല്ലാ തരങ്ങളിലുണ്ട്. സി എം സെന്ററിന് അയക്കുന്നവരുണ്ട്, മർക്കസ് തഖാഫത്തി സുന്നിയക്ക് അയക്കുന്നവരുണ്ട്, സിറാജുൽ ഹുദക്ക് അയക്കുന്നവരുണ്ട്, സഅദിയക്ക് അയക്കുന്നവരുണ്ട്, മക്കറിന് അയക്കുന്നവരുണ്ട്. എല്ലാം നമ്മൾ ഗൾഫ് പ്രവാസികളാണ്. റഹ്മുറായിമായ അള്ളാഹ് അവരെല്ലാം ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ജോലിയുടെ പ്രശ്നത്തിൽ പ്രത്യേകിച്ച് സൗദിവൽക്കരിക്കുന്ന ഒരു പ്രക്രിയ സൗദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പേരിലെല്ലാം വലിയ വിഷമത്തിലാണ്. റബ്ബെ നീ വിഷമങ്ങൾ തീർത്തു കൊടുക്കണേ, റഹ്മാനെ എളുപ്പമുണ്ടാക്കണേ അള്ളാഹ്. യഥാർത്ഥമായ ഹത്തായ ദീനിന് വേണ്ടി സഹായിക്കുന്നത് അവരാണ്, അവരുടെ എല്ലാ സഹായങ്ങളും നീ സ്വീകരിക്കണേ അള്ളാഹ്. അതുപോലെ മലേഷ്യയിൽ നിന്ന് ഒരു സ്ത്രീ ദ്വാരക്കാരേൽപ്പിച്ചിട്ടുണ്ട്, അവർക്ക് നീ ശിഫ കൊടുക്കണേ അള്ളാഹ്. മലേഷ്യയിൽ വേറെയും 12 പ്രവർത്തകന്മാർ ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് നീ ശിഫ കൊടുക്കണേ അള്ളാഹ്. ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള ആളുകൾ നമ്മളോട് ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, നീ ശിഫ കൊടുക്കണേ അള്ളാഹ്, നീ ബർക്കത്ത് കൊടുക്കണേ അള്ളാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും ദീർഘായുസ്സും ഇസ്സത്തും ആഫിയത്തും പ്രദാനം ചെയ്യണേ അള്ളാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.